പുതിയ സബ്ജക്റ്റ് ആണ് ഇത് ലോജിക് സർക്യൂട്ട് ഡിവൈസസ് ഇത് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിലായിരിക്കും ഓക്കെ നമുക്ക് ആറ് മോഡ്യൂൾസ് ഉണ്ട് അതിൽ ഫസ്റ്റ് മോഡ്യൂളായിരിക്കും നമ്മളിവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ ഈ മോഡ്യൂളിൽ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി നമ്പർ സിസ്റ്റംസ് ഓക്കെ നമ്മൾ നോക്കുന്നതാണ് അബൌട്ട് ദി നമ്പർ സിസ്റ്റംസ് നമുക്ക് നാല് മെയിൻ നമ്പർ സിസ്റ്റംസ് ആണ് വരുന്നത് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് നമ്പർ സിസ്റ്റംസ് ആണ് ഈ പറയാൻ പോകുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് നാല് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ദ ഫസ്റ്റ് വൺ ഇസ് ദി ഡെസിമൽ സിസ്റ്റം ഓക്കെ അതാണ് എൻ്റെ ഡെസിമൽ നമ്പർ സിസ്റ്റം ഓക്കെ എൻ്റെ സെക്കൻഡ് വൺ ആണ് കോൾഡ് ആസ് ദി ബൈനറി നമ്പർ സിസ്റ്റം ഓക്കെ ദി തേർഡ് വൺ ഇസ് ഒക്ടൽ നമ്പർ സിസ്റ്റം and the fourth one is called as the hexadecimal number system okay idana inde naal different types of number system parayada okay appo nammal ee naal number system endana ivare ippo nammal naal classification ayittu parnayundu endu basis laana nammal ivare classify cheyidekkune and how can we convert one number system to another idukkana ee section nammal deal cheyan povane ഓക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പാർട്ടിയിൽ വരാൻ പോകുന്നത് ഈ മോഡ്യൂളിൽ നിന്ന് ലൈക്ക് എന്താണ് ഇപ്പോൾ ഒരു നമ്പർ സിസ്റ്റം തന്നേക്കും അതിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞു ഓക്കെ നാല് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് അല്ലേ ഇതിനെ എന്ത് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റി വിച്ച് ഇസ് കോൾഡ് ആസ് എ ബേസ് ഓക്കെ നമ്മൾ ബേസ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പറയും ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ബേസ് ആണ് നമ്മൾ ഇതിന് നാലായിട്ട് തിരിച്ചത് ഓക്കെ ഡെസിമൽ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഓക്കെ ബേസ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ബി വിച്ച് വിൽ ബി ഈക്വൽ ടു ടെൻ ഇൻ ദസ് കേസ് ഡെസിമലിൻ്റെ കേസിൽ ആ ബേസിൻ്റെ വാല്യൂ ടെൻ ആണ് സിമിലറിൻ്റെ കേസ് ബൈനറി ദ ബേസ് വിൽ ബി ടു ഒക്ടലിൻ്റെ കേസിൽ ബേസ് വിൽ ബി എയ്റ്റ് ആൻഡ് ഹെക്സാഡെസിമലിൻ്റെ കേസിൽ ദ ബേസ് വിൽ ബി സിക്സ്റ്റീൻ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നാല് ബേസ് വരുന്നത് ഇനി എന്താണ് ഈ ബേസ് ഓക്കെ ബേസ് പറയുമ്പോഴേ നമുക്ക് ആദ്യം പറയേണ്ടത് ഒരു നമ്പർ സിസ്റ്റം നമ്മൾ പറഞ്ഞു നമ്പർ സിസ്റ്റം എന്തിനെ ഡിപ്പിക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിൻ്റെ അറേഞ്ച്മെൻ്റ് അല്ലേ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ നമുക്കിപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ നമുക്ക് എന്തുണ്ട് നമുക്ക് ഇന്ത്യൻ സിസ്റ്റം ഉണ്ട് ഇൻ്റർനാഷണൽ സിസ്റ്റം ഉണ്ട് അല്ല ഇന്ത്യനും ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റംസ് ഉണ്ട് അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ നമ്പേഴ്സിനെ തന്നെ പല രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ ക്രോസ് മില്യൻസ് ആ ചേഞ്ചസൊക്കെ വരും സിമിലർലി നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നോളജിയിൽ എനിക്ക് വരുന്ന എൻ്റെ സിഗ്നൽസിനെ അല്ലെങ്കിൽ എൻ്റെ ഇൻപുട്സിനെ എനിക്ക് നാല് രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നാല് നമ്പർ സിസ്റ്റംസ് വെച്ചിട്ട് എനിക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു നോർമൽ നമ്പർ സിസ്റ്റം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വിൽ ബി എങ്ങനെയായിരിക്കും നമുക്കൊരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും അല്ലേ ഇപ്പം ഞാൻ ഒരു ഡെസിമൽ നമ്പർ പറയുകയാണെ ഒരു ഡെസിമൽ നമ്പർ 35.20 എന്ന് പറയണം ഇതൊരു ഡെസിമൽ നമ്പറാണ് ഈ ഡെസിമൽ നമ്പർ എന്തുണ്ടാവും ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും അതിന് ശേഷം കുറച്ച് വാല്യൂസ് ഉണ്ട് മുന്നേ കുറച്ച് വാല്യൂസ് ഉണ്ട് ഇതാണ് ഒരു ഐഡിയൽ എക്സാമ്പിൾ ഓഫ് നമ്പർ ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഡെസിമൽ നമ്പർ നോക്കുകയാണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റിനെ എനിക്കൊരു റാഡിക്സ് എന്ന് പറയാൻ പറ്റും ഒരു റാഡിക്സ് പോയിന്റ് എന്ന് പറയാൻ പറ്റും ആൻഡ് ഈ റാഡിക്സ് പോയിന്റിന് ശേഷം വരുന്ന വാല്യൂസ് ഓക്കെ ഈ വാല്യൂസ് ആയിരിക്കും എൻ്റെ ഇൻഡിജർ പാർട്ട് ഓക്കെ ആ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന അപ്പുറത്തുള്ള വാല്യൂസിനാണ് ഞാൻ എൻ്റെ ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും ഒരു നമ്പർ സിസ്റ്റമിൻ്റെ ബേസിക് റിപ്രസെൻറ്റേഷൻ പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും ഒരു റാഡിക്സ് പോയിന്റ് ഉണ്ടാവും ആൻഡ് ഇതിന് ശേഷം വരുന്ന ഈ ഓരോ ഡിജിറ്റ്സിനെയും എനിക്ക് ബി റേസ് ടു സീറോ ബി റേസ് ടു വൺ ബി റേസ് ടു ടു എക്സെട്ര ആൻഡ് ഈ റാഡിക്സ് പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ബി റേസ് ടു മൈനസ് വൺ ബി റേസ് ടു മൈനസ് ടു ബി റേസ് ടു മൈനസ് ത്രീ എക്സെട്ര എന്ന് വെച്ച് പറയാൻ പറ്റും ഇതാണ് എന്ത് പറയുന്നത് നമ്മളൊരു നമ്പർ സിസ്റ്റമിൻ്റെ ബേസിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഈ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും ഇപ്പോൾ ഡെസിമലിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ബേസ് എന്താണ് ടെൻ എന്നറിയാം അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇപ്പോൾ 35.20 എന്ന് പറയുന്ന ഈ ഡെസിമൽ നമ്പറിൻ്റെ ഈ ഒരു പൊസിഷൻ വിൽ ബി ലൈക്ക് ഈ ഫൈവ് എന്ന് പറയുന്നത് വിൽ ബി കറസ്പോണ്ടിങ് ടു ടെൻ റേസ് ടു സീറോ അടുത്ത പൊസിഷൻ ആയിരിക്കും ടെൻ റേസ് ടു വൺ ആൻഡ് ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളത് ടെൻ റേസ് ടു മൈനസ് വൺ ഈ സീറോ എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ടു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കേസിൽ നോക്കി ഈ നമ്പർ സിസ്റ്റമിൻ്റെ കേസിൽ ഈ ഓരോ ഡിജിറ്റും ആക്ച്വലി അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വാല്യൂ അല്ല ആ വാല്യൂ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് കറസ്പോണ്ടിങ് പൊസിഷൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടൈപ്സ് നമ്പർ സിസ്റ്റം എന്ന് പറയും നമ്മളൊരു പൊസിഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയും ഇതെല്ലാം പൊസിഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് ഓക്കെ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും ചില ടൈപ്പ് ഓഫ് നോൺ പൊസിഷൻ
എന്ന് പറയുമ്പോൾ ആ ഒരു ബിറ്റ് ഈ ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ ഡിപ്പെൻഡ് ചെയ്യാതെങ്കിൽ ഓക്കെ ഈ ഓരോ ബിറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ അപ്പോൾ അതൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് നമ്പർ സിസ്റ്റമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ബേസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഓക്കെ ബേസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കി ഈ 35.20 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമൽ നമ്പർ, ഈ ഡെസിമൽ നമ്പർക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4 നാല് ഡിജിറ്റ് 3520 ഉണ്ട്. ഈ നാല് ഡിജിറ്റ്സിനും അസ്യൂം ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് വാല്യൂസ്, മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു അവിടുത്തെ കറസ്പോണ്ടിങ് ബേസിൻ്റെ വാല്യൂ ആയിരിക്കും. അതായത് ഒരു ഡെസിമൽ നമ്പറിന് അസിപ്പോൾ 3 എന്ന് പറയുന്ന ഡിജിറ്റ് അല്ലേ, അപ്പോൾ ഈ ഡിജിറ്റിൽ അല്ലെങ്കിൽ 10^1 എന്ന് പറയുന്ന ഈ പൊസിഷനിൽ വരാൻ പോകുന്ന ഡിജിറ്റ് എന്താണോ ആ ഡിജിറ്റിന് മാക്സിമം 10 വാല്യൂ അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ ഇത് മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂസ് ആ ഡിജിറ്റ് ക്യാൻ അസ്യൂം ഇസ് ഈക്വൽ ടു 10 വാല്യൂസ്, 10 വാല്യൂസ് അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു 10^1 കറസ്പോണ്ടിങ് ഇവിടെ ഇരിക്കുന്ന, അതായത് 3 പൊസിഷനിൽ വരാൻ പോകുന്ന ഡിജിറ്റിന്, നമ്മൾ 3 നിട്ടേക്കാണ്, ആ ഒരു ഡിജിറ്റിന് മാക്സിമം 10 വാല്യൂ എടുക്കാൻ പറ്റും. ഏതൊക്കെ വാല്യൂ ആണ്? ദ വാല്യൂസ് റേഞ്ചിങ് ഫ്രം, ആ റേഞ്ച് എന്ന് പറയുന്നത് വിൽ ബി ഫ്രം 0 എൻ്റെ B-1 വാല്യൂ, B-1, അതായത് 0 to 10-1 എന്താണ് 9. 0 to 9 ഇടയ്ക്ക് വരുന്ന ഡിഫറെൻ്റ് വാല്യൂസ് ഉണ്ട്. ഓക്കെ ദീസ് വാല്യൂസ് ക്യാൻ ബി അസ്യൂം ബൈ ദ ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നോക്കി ഈ ഓരോ ഡിജിറ്റ് നോക്കി എല്ലാം നമ്മൾ 0 to 9 ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് ഓരോ ഡിജിറ്റിനും അസ്യൂം ചെയ്യാൻ പറ്റിയ മാക്സിമം നമ്പർ ഓഫ് വാല്യൂ ഇസ് ഗിവൺ ബൈ എന്താണ് എൻ്റെ ബേസ് ആൻഡ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to B-1. ഈ സെയിം കേസ് തന്നെ ആയിരിക്കും ഈ ബാക്കി 3 നമ്പർ സിസ്റ്റമിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ സെയിം റൂളാണ്. ഓക്കെ അപ്പോൾ ഇതാ പറയുന്നത്. അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ പറയാമല്ലോ ഡെസിമലിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയാം, ഇപ്പോൾ നമുക്ക് 129 അല്ലെങ്കിൽ 129.32 ഇതെല്ലാം എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇപ്പം നമ്മൾ ഒരു നമ്പറിനെ ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റമിൽ എഴുതുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇറ്റ്സ് ബേസ് നമ്പറാണ്. ബേസിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ ടു ദ ബേസ് 10 എന്ന് ഇങ്ങനെ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദി ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ ബൈനറി നമ്പർ സിസ്റ്റമിൽ നമ്മൾ പറഞ്ഞ ബേസ് എത്രയാണ്? 2 ആണ്. ബേസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ ഒരു നമ്പർ സിസ്റ്റം, ഞാൻ ഇപ്പോൾ ഓക്കെ നമ്മുടെ ബേസിക് നമ്പർ സിസ്റ്റം എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ബൈനറി റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ബൈനറി റെപ്രസെൻ്റ് ചെയ്യുകയാണ് എനിക്ക് ഒരു ആഡിക്സ് പോയിന്റ് കാണും, അതിനുശേഷമുള്ള വാല്യൂസ് വിൽ ബി B0, B1. ഇവിടുത്തെ കേസിൽ ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2^0, 2^1, 2^2 ഇതൊക്കെ എന്താണ്? പൊസിഷൻസ് ആണ്. ഓക്കെ ഇവിടെ വരാൻ പോകുന്ന ഡിജിറ്റ്സിൻ്റെ പൊസിഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ആൻഡ് പോയിന്റിന് ശേഷം വരുന്ന വാല്യൂസിൻ്റെ പൊസിഷൻസ് എങ്ങനെയായിരിക്കും? 2^-1, 2^-2 എക്സെട്രാ അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഈ ഓരോ പൊസിഷനിൽ വരാൻ പോകുന്ന കറസ്പോണ്ടിങ് ബിറ്റ്സിന് എത്ര വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും? എൻ്റെ മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് വിച്ച് ക്യാൻ ബി അസൈൻഡ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബേസ് വിച്ച് വിൽ ബി ഈക്വൽ ടു 2. അതായത് 2 വാല്യൂസ് ഇവിടെ വരാൻ പോകുന്ന ഓരോ ബിറ്റ് പൊസിഷനിലും വരാൻ പോകുന്ന വാല്യൂസിന് അല്ലേ, നമ്മുടെ ഈ ഓരോ ഡിജിറ്റലുള്ള കറസ്പോണ്ടിങ് പൊസിഷനിലും വരാൻ പോകുന്ന വാല്യൂസ് 2 വാല്യൂസ് അസ്യൂം ചെയ്യാറുണ്ട്. ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും? ആ റേഞ്ച് വിൽ ബി ഈക്വൽ ടു 0 to B-1, 0 to 2-1, 1. അതായത് 0 and 1 എന്ന് പറഞ്ഞ് 2 ഡിജിറ്റ്സ് മാത്രമേ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ ഈ പൊസിഷൻ വന്നില്ലേ, ഇപ്പോൾ 2^2, 2^1, 0 നമുക്കിതിനെ 1, 1, 0 ഇങ്ങനെ ഒരു നമ്പറിനെ ഇടാം. 0.10 അപ്പോൾ ഈ നമ്മൾ 5 പൊസിഷൻ കവർ ചെയ്തു. ദിസ് ഇസ് എ എന്താണ്? ദിസ് ഇസ് എ ബൈനറി നമ്പർ വിത്ത് എ ബേസ് 2. വേറെ എക്സാമ്പിൾ പറയാൻ പറ്റും, ഡെസിമൽ പോയിന്റ് ഇല്ലാതെ പറയാൻ പറ്റും. നമുക്ക് 110 അല്ലെങ്കിൽ 011 അല്ലെങ്കിൽ 1001 ഇതെല്ലാം എന്താണ്? നമ്മുടെ ബൈനറി നമ്പേഴ്സ് ആണ്. അപ്പോൾ നോക്കിയാൽ ഓരോ ഡിജിറ്റ്സിന് അസ്യൂം ചെയ്യാൻ പറ്റിയ വാല്യൂസ് വിൽ ബി ജസ്റ്റ് 2 വാല്യൂ ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു എൻ്റെ ബേസ് വാല്യൂ. അപ്പോൾ ബേസിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഓക്കെ സിമിലർലി നമുക്ക് എന്ത് പറയും? ഒക്ടലിൽ പറയാം. ഒക്ടലിൽ ഗെയിൻ ബി ഗോൾഡ് 8 ആണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻസ് എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റുന്നത് 8^0, 8^1 എക്സെട്രാ. പോയിന്റിന് ശേഷം വരുന്നത് 8^-1, 8^-2 എക്സെട്രാ. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പൊസിഷനിലും ഓരോ ഡിജിറ്റ്സിന് അസ്യൂം ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ വിൽ ബി 8 വാല്യൂസ്. ഓക്കെ 8 വാല്യൂസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് വാല്യൂസ് വിൽ ബി റേഞ്ചിങ് ഫ്രം 0 to 8-1, 7. അപ്പം 0, 1, 2, 3, 4, 5, 6, 7 അങ്ങനത്തെ 8 വാല്യൂസ് ആയിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റമിൽ ഒരു ഡിജിറ്റിന് അസ്യൂം ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ വെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 127 to the base 8.
അല്ലെങ്കിൽ സീറോ ത്രീ നോട്ട് ടു ടു ദി ബേസ് എയ്റ്റ്. ഓക്കെ, ചേഞ്ച് വരുന്ന പറയുമ്പോൾ ഇതും ഡെസിമലായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡെസിമൽ നമുക്ക് എക്സ്ട്രാ രണ്ട് ഡിജിറ്റ് കൂടെ വരുന്നുണ്ട് ഇല്ലേ. നമുക്ക് ഏത് വരുന്നുണ്ട്, സെവൻ കഴിഞ്ഞിട്ട് എയ്റ്റും നയനും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സെവൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. സിമിലർലി നമ്മൾ ഹെക്സാ ഡെസിമൽ പറയുമ്പോൾ എഗെയിൻ എന്താണ്, അവിടുത്തെ ബേസ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ പൊസിഷൻ വെച്ച് പറയുമ്പോൾ റാഡിക്സ് പോയിന്റിന് ശേഷം സിക്സ്റ്റീൻ റേസ് ടു മൈനസ് വൺ, സിക്സ്റ്റീൻ റേസ് ടു മൈനസ് ടു പോവും. പോയിന്റിന് ശേഷം വരുന്നത് സിക്സ്റ്റീൻ റേസ് ടു സീറോ, സിക്സ്റ്റീൻ റേസ് ടു വൺ, സിക്സ്റ്റീൻ സ്ക്വയർ എക്സെട്ര പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഡിജിറ്റ്സിനും ഈ ഓരോ പൊസിഷനിൽ വരാൻ പോകുന്ന കറസ്പോണ്ടിങ് ഡിജിറ്റിന് അസ്യൂം ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ വിൽ ബി സിക്സ്റ്റീൻ വാല്യൂസ്. മൊത്തം സിക്സ്റ്റീൻ വാല്യൂസ് തന്നെ അസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെ, ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ടോട്ടലി നമുക്ക് പത്ത് വാല്യൂ അസ്യൂം ചെയ്യാൻ പറ്റും. റേഞ്ചിങ് സീറോ ടു നയൻ. ബൈനറിയിലും രണ്ട് വാല്യൂസ് സീറോ ആൻഡ് വൺ. ഒക്ടലിൽ എട്ട് വാല്യൂ സീറോ ടു സെവൻ. പക്ഷേ ഹെക്സാഡെസിമൽ നമുക്ക് സിക്സ്റ്റീൻ വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെ, സിക്സ്റ്റീൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, സീറോ തൊട്ട് റേഞ്ച് എന്തായിരിക്കും, സീറോ തൊട്ട് സിക്സ്റ്റീൻ മൈനസ് വൺ ഫിഫ്റ്റീൻ ആയിരിക്കും റേഞ്ച്. നമ്മുടെ വാല്യൂസ് നോക്കി, നമുക്ക് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. അല്ല, ഇത്രയും വാല്യൂ വരുന്നത്. അപ്പോൾ സീറോ ടു നയൻ വരെ വാല്യൂസിനെ ഞാൻ ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യും ഇൻ ദി കേസ് ഓഫ് എക്സാഡെസിമൽ. അതിനുശേഷം വരുന്ന ഈ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ. അല്ല, ഇത്രയെല്ലാം വരുന്നത്. ഇത്രയും വാല്യൂസ് വിൽ ബി റീപ്ലേസ് ബൈ ദ ലെറ്റേഴ്സ് ക്യാപിറ്റൽ എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. ഓക്കെ, ഇതാണ് എക്സാഡെസിമൽ വരുന്ന ചേഞ്ച്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദി വാല്യൂ ടു ഡിജിറ്റ് വാല്യൂസ് ടെൻ ലെവൻ ട്വൽവ് എക്സെട്രാ ടു ഫിഫ്റ്റീൻ, ഞാൻ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ എ ബി സി. ഓക്കെ, അതിൻ്റെ വാല്യൂസ് വിൽ ബി ഈ ടെൻ ലെവൻ ട്വൽവ് തന്നെ ആയിരിക്കും. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ദ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഹെക്സാഡെസിമൽ നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഫൈവ് സി ത്രീ. അല്ലേ, സി വിൽ ബി കറസ്പോണ്ടിങ് ടു എന്താണ്, ദ വാല്യൂ ട്വൽവ്. അപ്പോൾ ദിസ് വിൽ ബി ഹെക്സാഡെസിമൽ നമ്പർ വിത്ത് ദി ബേസ് സിക്സ്റ്റീൻ. അതേപോലെ വേറൊരു നമ്പർ എ വൺ ഡി, എഗെയിൻ ഹെക്സാഡെസിമൽ നമ്പർ വിത്ത് ദി ബേസ് സിക്സ്റ്റീൻ. പക്ഷേ ലെറ്റേഴ്സ് വിൽ ബി എങ്ങനെ ആയിരിക്കും, എഫ് വരെ വരത്തുള്ളൂ. സിക്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിന് ഡിഫറെൻറ്റ് കൺവേർഷൻസ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺവേർഷൻ നമ്മൾ നോക്കുന്നതാണ് ദ കൺവേർഷൻ ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നമ്മൾ നമ്മുടെ ബൈനറി ഉണ്ട്, ഒക്ടലുണ്ട്, ഹെക്സാഡെസിമലുണ്ട്. ഇവർ മൂന്ന് വരെയും ഞാൻ ഇൻ ടേംസ് ഓഫ് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു ബൈനറി നമ്പർ. ഓക്കെ, ഒരു ബൈനറി നമ്പർ ഉണ്ടെങ്കിൽ ആ ബൈനറി നമ്പറിനെ എങ്ങനെ എനിക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈനറി കൊണ്ട് ഡെസിമലാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എക്സാമ്പിൾ വൺ സീറോ വൺ സീറോ വൺ വൺ സീറോ വൺ സീറോ. ഓക്കെ, ദിസ് ഇസ് എ ബൈനറി നമ്പർ. ഈ ബൈനറി നമ്പറിനെ എനിക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഓക്കെ, നമ്മൾ ഈ ഓരോ കൺവേർഷൻ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പല ഇപ്പോൾ ഓൺ ടു ഡെസിമൽ ആണെങ്കിൽ നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്യും, ഓൺ ടു ബൈനറി ആണെങ്കിൽ നമ്മൾ വേറൊരു പാറ്റേൺ ഫോളോ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം അല്ലേ, നമ്മുടെ ഈ ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു ബൈനറി നമ്പറാണ്. ബൈനറി നമ്പറിൻ്റെ ബേസ് എത്രയാണ്, ടു ആണെന്ന് അറിയാം. ആൻഡ് നമുക്കറിയാം ഈ ഓരോ ഡിജിറ്റ്സിൻ്റെയും കറസ്പോണ്ടിങ് പൊസിഷൻ്റെയും നമുക്ക് ഇൻ ടേംസ് ഓഫ് ബേസ് പറയാൻ പറ്റും. അല്ല, ഇപ്പം നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഇല്ല, പോയിൻറ്റ് സീറോ സീറോ. ഇപ്പോൾ പോയിൻറ്റ് സീറോ സീറോ എന്ന് പോകുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിന് ശേഷം വരുന്ന ഈ വാല്യൂസ് എല്ലാം വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എന്തായിരിക്കും, ടു റേസ് ടു സീറോ, ടു റേസ് ടു വൺ, അടുത്ത ഡിജിറ്റ് ടു റേസ് ടു, ടു റേസ് ടു ത്രീ, ടു റേസ് ടു ഫോർ, ടു റേസ് ടു ഫൈവ്, ടു റേസ് ടു സിക്സ്, ടു റേസ് ടു സെവൻ, ടു റേസ് ടു എയ്റ്റ്. ഈ ഓരോ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് പൊസിഷനാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റമിനെ നമ്മൾ പൊസിഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയും. കാരണം ഓരോ ഡിജിറ്റ് എന്താണ്, ഡിപ്പെൻഡിങ് ഓൺ ഓരോ പർട്ടിക്കുലർ പൊസിഷൻസ് ആണ്. ഓക്കെ, പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇപ്പം ഇങ്ങനെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നോൺ പൊസിഷനിൽ പഠിക്കും. ഓക്കെ, അത് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും ആഫ്റ്റർ ദിസ് കൺവേർഷൻ. നമ്മളിപ്പം ഓക്കെ ബൈനറിയുടെ കറസ്പോണ്ടിങ് പൊസിഷൻസ് പറഞ്ഞു, ഇനി എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും. ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി, ഈ ഓരോ ഡിജിറ്റ്സിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ടു റേസ് ടു എയ്റ്റ്, വിച്ച് വിൽ ബി സംഡ് അപ്പ് വിത്ത് അടുത്ത വാല്യൂ സീറോ ഇൻറ്റു ടു റേസ് ടു സെവൻ, സീറോ ആണ്. അടുത്ത വാല്യൂ എന്താണ്, വൺ ഇൻറ്റു ടു റേസ് ടു സിക്സ്. അതേപോലെ പോണിൻ്റെ മാത്രം നോക്കിയാൽ മതിയല്ലോ, സീറോ മൾട്ടിപ്ലൈ സീറോ, ഇത് വേണ്ട. അടുത്തെന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ടു റേസ് ടു ഫോർ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു ഫോർ പ്ലസ് അടുത്ത വാല്യൂ എന്താണ്, വൺ ഇൻറ്റു ടു റേസ് ടു ത്രീ പ്ലസ് അടുത്ത വാല്യൂ ഇല്ല, സീറോ ആണ്. അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ടു റേസ് ടു വൺ.
ഈ നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ആൻസർ ആയിരിക്കും 346 എന്ന് പറയുന്നത് ഓക്കെ 346 എന്ന് പറയുമ്പോൾ എന്താണ് ദിസ് ഇസ് എ ഡെസിമൽ നമ്പർ വിത്ത് എ ബേസ് 10 അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബൈനറി നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ഡെസിമൽ ആക്കിയതാണ് ഈ 346 എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ബൈനറി ടു ഡെസിമൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ സപ്പോസ് ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഓക്കെ ഇവിടെ നമുക്ക് ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ട് ആൻഡ് ഇതിന് ശേഷം രണ്ട് വാല്യൂസ് ഉണ്ട് 0.10 എന്ന് എഗെയിൻ ഇതൊരു എന്താണ് ബൈനറി നമ്പർ അല്ലേ ടു ദ ബേസ് 2 ആണ് അപ്പോൾ ഇതിനെ എഗെയിൻ ഇൻ ടേംസ് ഓഫ് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിൻറ്റിന് ശേഷം വരുന്ന വാല്യൂസ് എന്തായിരിക്കും 2⁻⁠ 2⁻⁠ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരും +1 × 2⁻⁠ കൂടെ വരും അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ എനിക്ക് വേറൊരു ഡെസിമൽ നമ്പർ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്നത് ഓക്കെ ഇനി സെക്കൻഡ് ടൈം നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ ബൈനറി നോക്കി ബൈനറിനെ എങ്ങനെ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാം അടുത്ത ടൈപ്പാണ് ഒക്ടൽ ടു ബൈനറി ഓക്കെ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ഒക്ടലിൻ്റെ ബേസ് എത്രയാണ് 8 ആണ് ബൈനറി എന്ന് പറയുമ്പോൾ ഒക്ടൽ ടു ഡെസിമൽ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഒരു ഒക്ടൽ നമ്പറിനെ എങ്ങനെ എനിക്കൊരു ഡെസിമൽ നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം വിത്ത് എ ബേസ് 10 ഓക്കെ നമ്മളിത് എല്ലാം ഇൻ ടേംസ് ഓഫ് ഡെസിമൽ ആണ് കൺവേർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എടുക്കാം ഒരു ഒക്ടൽ നമ്പർ 652 എന്ന് പറഞ്ഞൊരു ഒക്ടൽ നമ്പർ വിത്ത് എ ബേസ് 8 ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഈ സെയിം പ്രൊസീജർ വെച്ചാണ് എന്ന് പറയുമ്പോൾ ഓരോ ബിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബേസ് എഴുതുക വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൻ നമ്പർ സിസ്റ്റം അപ്പോൾ ഈ ഈ 2 എന്ന് പറഞ്ഞ ഡിജിറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും ഇതിൻ്റെ ബേസ് 8⁻⁰ ദിസ് വിൽ ബി 8⁻⁰ ആൻഡ് ദിസ് വിൽ ബി 8² എന്ത് ചെയ്യുക നമുക്ക് ഡെസിമൽ നമ്പർ കിട്ടാൻ വേണ്ടി 6 × 8² +5 × 8⁻⁰ +2 × 8⁻⁰ എന്ന് പറയുമ്പോൾ 1 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 426 ടു ദ ബേസ് 10 ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഹെക്സാ ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡെസിമൽ നമ്പറാക്കി മാറ്റുന്നത് ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് 16 ആണ് വരുന്നത് അപ്പോൾ ഈ കൺവേർഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ഈ കൺവേർഷൻ നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഒരു വാല്യൂ ക്യാപിറ്റൽ എ 1D⁻⁶ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെയിം പ്രൊസീജർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണം നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് എഴുതുക അപ്പോൾ ഡിയുടെ കറസ്പോണ്ടിങ് പൊസിഷൻ എന്താണ് 16⁻⁰ അടുത്തത് 16⁻⁰ ആൻഡ് എ എന്ന് പറയുന്നത് 16² ആയിട്ട് വരും ഇനി എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക സോ എ ഇൻറ്റു 16² +1 × 16⁻⁰ +D × 16⁻⁰ ഇനി എന്ത് ചെയ്യുക ഈ എയുടെയും ഡിയുടെയും ആക്ച്വൽ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യും എ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് 0 തൊട്ട് 9 വരെ ഉണ്ട് പിന്നെ 10, 11, 12, 13, 14, and 15 10 പകരം എ ബി സി ഡി ഇ ആൻഡ് എഫ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എയ്ക്ക് പകരം തേടേണ്ടത് 10 അപ്പോൾ 10 × 16² +1 × 16 +D ക്ക് പകരം തേടുന്നത് നമ്മൾ 13 × 16⁻⁰ അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2589 ടു ദ ബേസ് എന്താണ് ഡെസിമൽ നമ്പറാണ് 10 ആണ് അല്ല എല്ലാ ഡിജിറ്റ്സും ഇതിൻ്റെ റേഞ്ച് 0 to 9 ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ടു ഡെസിമൽ ചെയ്യുന്നത്